നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എന്തൊക്കെയായിരുന്നു അമ്പും വില്ലും മലപ്പുറം കത്തിയും, എന്നിട്ടെന്താ ദാ കിടക്കുന്നു വെറും നിലത്ത്? കാര്യം മനസ്സിലായില്ല അല്ലേ? നമ്മുടെ റോഡുകളിൽ കൊട്ടിഘോഷിച്ച് സ്ഥാപിച്ച AI ക്യാമറകളുടെ വിവരം തന്നെയാണ് പറയുന്നത്. നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളിൽ തുറുകണ്ടും പായിച്ചിരുന്ന് രാപ്പകൽ കുറ്റം കണ്ടുപിടിക്കാൻ സ്ഥാപിച്ച AI ക്യാമറകൾക്ക് ഇല്ലാത്ത കുറ്റമില്ല എന്നതാണ് ഇപ്പോൾ രസകരമായ വസ്തുത. കേരളത്തിൽ റോഡ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് നിയമപ്രകാരം നിർബന്ധമായ സർട്ടിഫിക്കേഷൻ നടത്താതെയാണ് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതനുസരിച്ച് അംഗീകൃത അതോറിറ്റിയുടെ സർട്ടിഫിക്കേഷൻ ഇല്ലാത്ത ക്യാമറകൾ വഴി കണ്ടെത്തുന്ന നിയമലംഘനങ്ങളിൽ അയക്കുന്ന നോട്ടീസുകൾക്ക് കേന്ദ്ര ഗതാഗത നിയമപ്രകാരം നിയമസാധുത ഉണ്ടാകില്ല. ഇതുപ്രകാരം വാഹന ഉടമകൾ പിഴ അടയ്ക്കേണ്ട ആവശ്യവുമില്ല. ദീർഘവീക്ഷണത്തോടെ ജനത്തെ പിഴിയാൻ കച്ചകെട്ടി ഒരുക്കിയതാണ് AI ക്യാമറയെ. സ്കൂൾ പരിധിയിൽ 30 കിലോമീറ്ററും സംസ്ഥാന പാതയിൽ 50 കിലോമീറ്ററുമാണ് വേഗപരിധി. ക്യാമറ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാകയാൽ രാത്രിയിലും ഈ നിയമം പാലിക്കേണ്ടി വരും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രോഗ്രാം ചെയ്തിട്ടുള്ള നിയമലംഘനങ്ങൾ കണ്ടാൽ ചിത്രം പകർത്തും. രാത്രിയിലും പകലും ഒരുപോലെ പ്രവർത്തിക്കും. നിയമലംഘനങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്തി അപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ സംസ്ഥാന കൺട്രോൾ റൂമിലേക്ക് അയക്കും. നിയമലംഘനം നടത്തിയ വാഹനത്തിന്റെ ചിത്രവും പിഴയും ഉൾപ്പെടുന്ന നോട്ടീസ് അവിടെ നിന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ ജില്ലാ ഓഫീസിലേക്ക് അയക്കും. ഇവിടെ നിന്ന് തപാൽ വഴി നോട്ടീസ് വാഹന ഉടമകൾക്ക് ലഭിക്കും. പിഴ ഓൺലൈനായി തന്നെ അടയ്ക്കണം. സൗരോർജം കൊണ്ട് പ്രവർത്തിക്കുന്നതിനാൽ വൈദ്യുതി പ്രശ്നങ്ങൾ ക്യാമറയുടെ പ്രവർത്തനത്തെ ബാധിക്കുകയുമില്ല. ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചാൽ 500 രൂപ, ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്കിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്താലും 500 രൂപ, 3 പേർ ബൈക്കിൽ യാത്ര ചെയ്താൽ 1000 രൂപ, 4 വയസ്സിന് മുകളിലുള്ള കുട്ടിയെ ബൈക്കിലിരുത്തിയാലും 1000 രൂപ കൊടുക്കണം. വാഹനയാത്രയ്ക്കിടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ 2000 രൂപ, സീറ്റ് ബെൽറ്റ് ഇടാതെ വാഹനം ഓടിച്ചാൽ 500 രൂപ, നിയമവിധേയമല്ലാത്ത ക്രാഷ് ഗാർഡ്, എക്സ്ട്രാ ഫിറ്റിംഗ്സ് എന്നിവ കണ്ടെത്തിയാൽ 5000 രൂപ, അപകടകരമായ വിധം വാഹനത്തിന് പുറത്തേക്ക് ലോഡ് തള്ളി നിൽക്കുന്ന വിധം കയറ്റിയാൽ 20000 രൂപ എന്നിങ്ങനെ സാധാരണക്കാരനെ വിറപ്പിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു AI. പറഞ്ഞിട്ടെന്താ കാര്യം? ഗതാഗത വകുപ്പ് കെൽട്രോൺ മുഖേന കേരളത്തിൽ സ്ഥാപിച്ച ക്യാമറകൾ ഒന്നും തന്നെ അംഗീകൃത അതോറിറ്റികൾ പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് നൽകിയവ അല്ല എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2021 സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് ഭേദഗതിയിലാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് പിഴ നോട്ടീസ് അയക്കുന്നതിന്റെ വ്യവസ്ഥകൾ പറയുന്നത്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വഴി നിയമലംഘനം കണ്ടെത്തി ചലാൻ അടയ്ക്കണമെങ്കിൽ സർക്കാർ നിയോഗിക്കുന്ന അംഗീകൃത ഏജൻസി ഈ ഉപകരണങ്ങളുടെ പ്രവർത്തനം പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് നൽകേണ്ടതുണ്ട്. ഓരോ വർഷവും പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് പുതുക്കുകയും വേണം എന്നതാണ് വ്യവസ്ഥ. സ്പീഡ് ക്യാമറ, CCTV ക്യാമറ, ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നീഷൻ തുടങ്ങി നിയമലംഘനങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം ഇതിന്റെ പരിധിയിൽ വരും. മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്യാമറകൾക്കും ഇത് ബാധകമാണ്. ഉദ്യോഗസ്ഥർ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്യാമറകളിൽ നിയമലംഘനം പകർത്തി നോട്ടീസ് അയക്കുന്നുണ്ടെങ്കിൽ അവയും പരിശോധിക്കേണ്ടതുണ്ട്. കേരളത്തിൽ സ്ഥാപിച്ച ക്യാമറകൾ ഇത്തരം പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല എന്നതിനാൽ പിഴ നോട്ടീസ് ലഭിച്ചാൽ വാഹന ഉടമകൾക്ക് അതിന്റെ നിയമസാധുത ചോദ്യം ചെയ്യാവുന്നതാണ്. അങ്ങനെ സംഭവിച്ചാൽ AI ക്യാമറ വഴി പിഴ ഈടാക്കുന്ന പദ്ധതി മൊത്തത്തിൽ പാളുന്ന അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. ഗതാഗത സംവിധാനത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് പരിഹരിക്കാതെയാണ് ക്യാമറ വഴിയിലേക്ക് നീങ്ങിയത് എന്ന വിമർശനവും നിലനിൽക്കുന്നുണ്ട്. അതേസമയം സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെട്ട ടെക്നിക്കൽ കമ്മിറ്റി പരിശോധിച്ചാണ് ക്യാമറകൾ തെരഞ്ഞെടുത്തത്. അതിനാൽ ഇനിയൊരു അംഗീകൃത ഏജൻസി എന്നത് സാങ്കേതികമായി മാത്രമേ ആവശ്യമുള്ളൂ. ഏജൻസിയെ നിയോഗിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ 24-ാം തീയതി ചേരുന്ന യോഗം പരിഗണിക്കാമെന്നാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ SRIJITH പ്രതികരിച്ചത്. അതേസമയം റോഡ് ക്യാമറ വിവാദത്തിൽ വ്യവസായ വകുപ്പിനു വേണ്ടി അന്വേഷണം നടത്തുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷിന്റെ റിപ്പോർട്ട് വൈകുക തന്നെയാണ്. അടുത്തയാഴ്ച മാത്രമേ റിപ്പോർട്ട് സമർപ്പിക്കുകയുള്ളൂ. റിപ്പോർട്ട് സമർപ്പിക്കാൻ വൈകുന്നതിനെക്കുറിച്ച് മുഹമ്മദ് ഹനീഷ് പ്രതികരിച്ചില്ല. ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുന്നതിന് തടയുന്നതിനുള്ള ഓർഡിനൻസ് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ വരുന്നുണ്ട്. ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചതിനാൽ ഓർഡിനൻസുമായി ബന്ധപ്പെട്ട തിരക്കിലാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നാണ് സർക്കാർ അനൌദ്യോഗികമായി വിശദീകരിക്കുന്നത്. April 26 മന്ത്രി P. രാജീവ് മുഹമ്മദ് ഹനീഷിനെ അന്വേഷണ ചുമതല നൽകിയത്. ക്രമവിരുദ്ധമായി ഒന്നുമില്ലെന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയ സംഭവത്തിലാണ് 2.5 ആഴ്ച കഴിഞ്ഞിട്ടും റിപ്പോർട്ട് നൽകാത്തത്. എന്നാൽ സർക്കാരിനെ വെള്ളപൂശാനാണ് റിപ്പോർട്ട് വൈകിപ്പിക്കുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. കരാറിൽ വീഴ്ചയുണ്ടായെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയാൽ സർക്കാരിനെ പ്രതികൂലമായി ബാധിക്കും. പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ധർമ്മസങ്കടത്തിലാക്കുന്നതും ഇതുതന്നെയാണ്. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ മുഹമ്മദ് ഹനീഷിനെ സർക്കാർ മാറ്റി നിയമിച്ചിരുന്നു.
പുതിയ ചുമതലയിലെ തിരക്കാണ് റിപ്പോർട്ട് വൈകാൻ കാരണമെന്നാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായി അടുത്ത കേന്ദ്രങ്ങൾ പറയുന്നത്. എന്നാൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നാണ് വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് പറയുന്നത്. അതേസമയം ക്യാമറ ഇടപാടിൽ ദിവസവും പുതിയ വെളിപ്പെടുത്തലുകളാണ് രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.